Hi students, morning. Now, financial accounting and royalty accounts and now, ceria chapterana, ipol padichu thodangunnu. Namukkariyam, oralude kaivasham ulla asset undengil, adu upayogichu, adinte varimanam undakkanulla adhikaram adeyathinaanu. Ennal adeyam adu upayogikkunnilla engil asset, adu tangible avatte, intangible avatte, adu matte aarekkum upayogikkan koduthukonde, adil ninnu varimanam undakkam. Upayogikkan kodukkunna assettinte owner-e lesser ennu vilikkunnu. Aarkkanu upayogikkan kodukkunnathu, aa upayogikkunna vyaktiye, ettedukkunna vyaktiye lessee ennu vilikkunnu. Ivaru thammil oru agreement undaavum. എന്റെ അസറ്റ് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് മാസത്തിൽ ഇത്ര രൂപ തരണം, അല്ലെങ്കിൽ വർഷത്തിൽ എനിക്ക് ഇത്ര രൂപ തരണം, അല്ലെങ്കിൽ ഔട്ട്പുട്ടിനനുസരിച്ച് എനിക്ക് ഇത്ര രൂപ തരണം എന്നൊക്കെ അഗ്രിമെന്റ് ഉണ്ടാവും. ആ അഗ്രിമെന്റിനെ ഡിസഗ്രിമെന്റ് എന്നും ആ അഗ്രിമെന്റ് അനുസരിച്ച് ലെസ്സി ലെസ്സർക്ക് കൊടുക്കുന്ന ആ എമൗണ്ടിനെ റോയൽറ്റി എന്നും പറയും. അതാ റോയൽറ്റി. റോയൽറ്റി ഈസ് എ പീരിയോഡിക്കൽ പേയ്മെന്റ് made by lessee to the lesser for the use of an asset or a right. ഒരു അസറ്റോ ഒരു റൈറ്റോ ലെസ്സി ഉപയോഗിക്കുന്നതിന് പ്രതിഫലമായിട്ട് പീരിയോഡിക്കൽ ആയിട്ട് മാസത്തിലോ വർഷത്തിലോ ലെസ്സർക്ക് നൽകുന്ന എമൗണ്ടിനെയാണ് റോയൽറ്റി എന്ന് പറയുന്നത്. ഒന്ന് പറഞ്ഞു നോക്ക്, റോയൽറ്റി ഈസ് എ പീരിയോഡിക്കൽ പേയ്മെന്റ് മെയ്ഡ് ബൈ ലെസ്സി ടു ദി ലെസ്സർ ഫോർ ദി യൂസ് ഓഫ് എ അസറ്റ് ഓർ റൈറ്റ്. ഈ അഗ്രിമെന്റ് അനുസരിച്ച് ലെസ്സർ പറയും, ഒരു മിനിമം വരുമാനം ഉറപ്പാക്കാൻ വേണ്ടി എനിക്ക് നിങ്ങൾ എത്ര തന്നെ ഔട്ട്പുട്ട് ഉണ്ടാക്കിയാലും ഉണ്ടാക്കിയില്ലെങ്കിലും എനിക്ക് ഒരു മിനിമം എമൗണ്ട് തരണം, അതിൽ കൂടാൻ ഒരിക്കലും അതിൽ കൂടെ കുറയാൻ പാടില്ല. അതിനെയാണ് ഡെഡ് റെന്റ് എന്നോ മിനിമം റെന്റ് എന്നോ പറയുന്നത്. ഡെഡ് റെന്റ് അല്ലെങ്കിൽ മിനിമം റെന്റ്, ഇറ്റ് ഈസ് ദി മിനിമം ഫിക്സഡ് എമൗണ്ട് ദാറ്റ് മസ്റ്റ് ബി പെയ്ഡ് ബൈ ദി ലെസ്സി ടു ദി ലെസ്സർ. എക്സാമ്പിൾ ആയിട്ട് എനിക്ക് എന്റെ വീട്ടിലെ എന്റെ പറമ്പില് വലിയൊരു പാറ ഉണ്ട് എന്ന് വിചാരിക്കാം. ആ പാറ പൊട്ടിച്ച് കല്ല് വിറ്റി വരുമാനം ഉണ്ടാക്കാനുള്ള അധികാരം എനിക്കല്ലേ ആണ്. പക്ഷെ പാറ പൊട്ടിക്കാൻ ലൈസൻസ് വേണം, ഒരുപാട് മെഷീനുകൾ വേണം. എനിക്ക് അതൊന്നുമില്ല. അതൊക്കെ ഉള്ള ഒരാൾക്ക് ഞാൻ എന്റെ പറമ്പിലെ റോക്ക് പാറ പൊട്ടിക്കാൻ ഞാൻ എന്റെ നീന്തു ഈ സെഗ്രിമെന്റ് കൊടുക്കുന്നു. അതാ എനിക്ക് പറയുന്നു, ഒരു ലോഡ് കല്ല് പൊട്ടിച്ച് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ഞാൻ ഒരു ലോഡിന് 3000 തരാം എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ പറയുന്നു, നിങ്ങൾ എത്ര പൊട്ടിച്ചാലും പൊട്ടിച്ചില്ലെങ്കിലും എനിക്ക് മിനിമം ഒരു മാസത്തില് 60000 രൂപ തരണം, ഒരു മാസത്തിൽ 60000 തരണം, അല്ലെങ്കിൽ 30000 തരണം എന്ന് പറയാം. കൂടുതൽ പൊട്ടിച്ചാലും ഈ റേറ്റ് അനുസരിച്ചാണ്. ഇനി കുറവാണ് കുടിക്കുന്നതെങ്കിൽ എന്റെ വരുമാനത്തെ അത് ബാധിക്കും. അതുകൊണ്ട് മിനിമം എനിക്ക് 30000 തരണം എന്ന് പറയുകയാണെങ്കിൽ ആ മിനിമത്തിനെയാണ് മിനിമം റെന്റ് അല്ലെങ്കിൽ ഡെഡ് റെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ലെസ്സിയും മോശം ഉണ്ടാവില്ല. അദ്ദേഹം പറയും, ഞാനങ്ങനെ തരാം, പക്ഷേ പിന്നീടുള്ള മാസങ്ങളിലൊക്കെ ഞാൻ കൂടുതൽ കൂടുതൽ കല്ല് പൊട്ടിക്കും, കൂടുതൽ കൂടുതൽ ഔട്ട്പുട്ട് എടുക്കും. ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ തന്നതായിരിക്കുന്ന എക്സസ് എമൗണ്ട് ഉണ്ടല്ലോ, അത് ഞാൻ തിരിച്ചു പിടിക്കും. എക്സസ് എമൗണ്ടിന്റെയും തിരിച്ചു പിടിക്കും. അതിന് പറയാം ഷോർട്ട് വർക്കിംഗ് റിക്കവേർഡ് എന്ന് പറയാം. ഷോർട്ട് വർക്കിംഗ് റിക്കവേർഡ്. എന്നാൽ ലെസ്സർ വിട്ടുകൊടുക്കില്ല. ലെസ്സർ പറയും, തിരിച്ചു കൊടുക്കുന്നതിന് ഒരു കാലാവധി ഉണ്ട്, ആ കാലാവധി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പിടിക്കാൻ പാടില്ല എന്ന് ലെസ്സർ പറയുന്നു. അപ്പോ ഷോർട്ട് വർക്കിംഗ് റിക്കവറി ചെയ്യാം. ചിലപ്പോ ഷോർട്ട് വർക്കിംഗ് റിക്കവറി ചെയ്യാൻ പറ്റുന്ന പരിധി ഉണ്ടാവും. ഇനി ആ പീരീഡ് കഴിഞ്ഞാൽ റിക്കവറി ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താണ് റോയൽറ്റി എന്ന് നമ്മൾ പഠിച്ചല്ലോ. റോയൽറ്റി ഈസ് എ പീരിയോഡിക്കൽ പേയ്മെന്റ് മെയ്ഡ് ബൈ ദി ലെസ്സി ടു ദി ലെസ്സർ ഫോർ ദി യൂസ് ഓഫ് ആൻ അസറ്റ് ഓർ റൈറ്റ്. ഈ റോയൽറ്റി പല ടൈപ്പിലുണ്ട്. സ്റ്റോൺ ക്വാറി റോയൽറ്റി ഉണ്ട്, സ്റ്റോൺ ക്വാറി നൽകുന്ന റോയൽറ്റി ഞാൻ നേരെ പറഞ്ഞു തരാം. മൈനിങ് റോയൽറ്റി ഉണ്ട്, മൈനിങ്. ആ ഭൂമിന്റെ അടിയിൽ നിന്ന് അയനോ ബോക്സൈറ്റ് ഒക്കെ ഖനനം ചെയ്യുന്നതിന് ഉള്ള റോയൽറ്റി, മൈനിങ് റോയൽറ്റി. പെട്രോളും ഡീസലും ഒക്കെ ആവാം,
പിന്നെ പുസ്തകം എഴുതുന്ന ആൾക്ക് കോപ്പിറൈറ്റ് റോയൽറ്റി ഉണ്ടാവും. കോപ്പിറൈറ്റ് റോയൽറ്റി. അതേപോലെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആയിരിക്കുന്ന സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെതായിരിക്കുന്ന റോയൽറ്റി ഉണ്ടാവും. അങ്ങനെ പല ടൈപ്പിലുള്ള റോയൽറ്റി ഉണ്ട്. കൈൻഡ്സ് ഓഫ് റോയൽറ്റീസ് എന്നുവെച്ചിട്ടാണ് പല ടൈപ്പിലുള്ള റോയൽറ്റി. ഈ റോയൽറ്റി ഔട്ട്പുട്ടിനനുസരിച്ചാവാം, വോളിയം ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ചാവാം, പുസ്തകമൊക്കെ ആണെങ്കിൽ കോപ്പി പബ്ലിഷ് ചെയ്യുന്നതിന് അനുസരിച്ചും ആവാം. അങ്ങനെയാണ് റോയൽറ്റി ഫിക്സ് ചെയ്യുക. ഏതായാലും ശരി, റോയൽറ്റി കേസിൽ ബിസിനസ് ചെയ്യുന്ന ആള് ലെസ്സിയായിരിക്കും. അതുകൊണ്ട് എക്കൺസി പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ലെസ്സിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ലെസറേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ലെസ്സിക്കാണ്. ആദ്യം നമ്മൾ ലെസ്സിയുടെ ഭാഗത്ത് നിന്നാണ് ഈ കാരണം നമ്മൾ ബിസിനസ്സുകാരുടെ ഭാഗത്ത് നിന്നാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, അപ്പോ ഈ റോയൽറ്റിയുടെ പ്രോബ്ലം വന്നാൽ നമ്മൾ അതിന്റെ ടേംസ് വായിച്ച് നോക്കിയ ശേഷം ആദ്യം ഒരു റോയൽറ്റി അനാലിറ്റിക്കൽ ടേബിൾ ഉണ്ടാക്കണം. എന്തുണ്ടാക്കണം? റോയൽറ്റി അനാലിറ്റിക്കൽ ടേബിൾ. ആ റോയൽറ്റി അനാലിറ്റിക്കൽ ടേബിളിന് 9 കോളം വേണം. എത്ര കോളം വേണം? 9 കോളം. ഒന്നാമത്തെ കോളം ഇയാൾ, രണ്ടാമത്തെ കോളം ഔട്ട്പുട്ട്, മൂന്നാമത്തെ കോളം റോയൽറ്റി. ഇയർ ഔട്ട്പുട്ട് റോയൽറ്റി. നാലാമത്തെ കോളം മിനിമം റെന്റ്. നാലാമത്തെ അഞ്ചാമത്തെ കോളം ഷോർട്ട് വർക്കിംഗ്. ആറാമത്തത് സർപ്ലസ്. മിനിമം റെന്റ്, ഷോർട്ട് വർക്കിംഗ്, സർപ്ലസ്. സെവൻത് കോളം ഷോർട്ട് വർക്കിംഗ് റിക്കവേർഡ്. എയ്ത്ത് കോളം ഷോർട്ട് വർക്കിംഗ് നോട്ട് റിക്കവേർഡ്. ലാസ്റ്റ് കോളം എമൗണ്ട് പേയ്ഡ്. ഷോർട്ട് വർക്കിംഗ് റിക്കവേർഡ്, ഷോർട്ട് വർക്കിംഗ് നോട്ട് റിക്കവേർഡ്, എമൗണ്ട് പേയ്ഡ്. എല്ലാവരും പരിഹാരം പഠിക്കണം. ഈ ടേബിൾ ശരിയായാലേ ഒരു നമ്മുടെ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ആ നമ്മളൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു സ്റ്റോൺ കോറിയാണെന്ന് കരുതാം. ഒരു ലോഡിന് 3000 രൂപ നമ്മുടെ നേരത്തെ ഒരു ലോഡിന് 3000 രൂപ എന്നാണെന്ന് സങ്കല്പിക്കാം. മിനിമം 30,000 ആണെന്ന് സങ്കല്പിക്കാം. 30,000 ആണെന്ന് സങ്കല്പിക്കാം. മിനിമം റെന്റ്, മിനിമം എന്തായാലും ഒരു കൊല്ലം എത്ര കൊടുക്കണം? 30,000 പെർ ആനം കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കും. പക്ഷേ നമ്മൾ നിങ്ങൾക്ക് അസംഷൻ എടുത്തിട്ട് എഴുതുകയാണ്. അങ്ങനെ 2014 പതിനൊന്ന് മിനിറ്റ്, 2014 ഏ ലോഡാണ് ഏ ലോഡാണെങ്കിൽ ഒരു ലോഡിന് എത്രയാണ്? 3000. 3 × 21,000 21,000 വാങ്ങി ഉണ്ടാവും. പക്ഷേ 21,000 കൊടുത്താൽ പോരാ. 21,000 ആണെങ്കിൽ എത്ര കൊടുക്കണം? 30,000 കൊടുക്കണം. 3000, 30,000 രൂപ മിനിമം കൊടുക്കണം. 30,000. അപ്പോൾ 21,000 കൊടുക്കേണ്ടത് മിനിമം 30,000 കൊടുക്കേണ്ട സമയം വരുമ്പോൾ ഇത്ര രൂപ കഴിയുന്ന എടുത്ത് കൊടുക്കണം? 7,000. അതിനാ ഷോർട്ട് വർക്കിംഗ് പറയാം. 7,000 ശരിക്കും എത്ര കൊടുക്കാണല്ലോ? 21,000. പക്ഷേ മിനിമം എത്ര കൊടുക്കണം? 30,000. അപ്പൊ എത്ര എക്സസ് കൊടുക്കണം? 7,000. അപ്പൊ സർപ്ലസ് ഉണ്ടാവും? ഇല്ല. ഷോർട്ട് വർക്കിംഗ് റിക്കവേർഡ് ഉണ്ടാവും? ഇല്ല. നോട്ട് റിക്കവേർഡ് ഉണ്ടാവില്ല. എമൗണ്ട് പേയ്ഡ് എത്ര? 20,000. ഇനി 2015 2015 19 ലോഡാണ് കേട്ടോ, സോറി 9 ലോഡാണ് കേട്ടോ. അപ്പോ 3000 × 9 27,000. അന്ന് എത്ര കൊടുക്കണം? മിനിമം 30,000 കൊടുക്കണം. കഴിയ കഴിഞ്ഞിട്ട് എത്ര കൊടുക്കണം? എക്സസ് എത്ര കൊടുക്കണം? 3000. അന്ന് ഇതൊന്നുമില്ല. അന്ന് മിനിമം എത്ര കൊടുക്കണം? 13,000. ഇനി 2016 അപ്പോഴേക്ക് 15 ലോഡായിരിക്കുമോ? 15 ലോഡ്. ഓക്കെ, 15 ലോഡാകുന്ന സമയത്ത് എത്ര ഉണ്ടാവും? 45,000 ഉണ്ടാവും. 45,000 ഫോർട്ടി. അപ്പൊ മിനിമം വില എത്രയാണ്? 30,000. ആ അപ്പൊ എത്ര? അന്ന് ഷോർട്ട് വർക്കിംഗ് ഇല്ല, എക്സസ് കൊടുക്കണ്ട. പക്ഷെ അന്ന് 15,000 ഉണ്ട്, അത് സർപ്ലസ്. സർപ്ലസ് ഈ 15,000 അധികം അല്ല. കഴിഞ്ഞ വർഷങ്ങളിലേക്ക് 10,000 രൂപ ആ കയ്യിൽ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 7,000 രൂപ 3000. അത് ഈ 15,000 രൂപ സർപ്ലസിൽ നിന്ന് തിരിച്ചു പിടിക്കാം. അതിനാണ് ഷോർട്ട് വർക്കിംഗ് റിക്കവേർഡ് എന്ന് പറയുന്നത്. തിരിച്ചു പിടിക്കാനുള്ള അഗ്രീമെന്റ് ഉണ്ടാവാട്ടോ.
ഉണ്ടാവണം. അപ്പൊ ആ 10,000 തിരിച്ചു പിടിക്കാൻ നേരത്തേക്കോ ഞാൻ അക്രമം ചെയ്തത് ഞാൻ അവനോട് സങ്കല്പിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഷോർട്ട് വർക്കിംഗ് നോട്ട് റിക്കവേർഡ് ഇല്ല, തിരിച്ചു കുറിച്ച് ഫുള്ള് തിരിച്ചു കുറിച്ചു. ബാക്കി എമൗണ്ട് ഇവിടെ എത്രയുണ്ടാവും? 45,000 10,000 തിരിച്ചു കുറിച്ച ബാക്കി എമൗണ്ട് ഇവിടെ എത്രയുണ്ടാവും? 35,000. ഇനി 2017 അന്ന് എത്ര രൂപയും? 20 രൂപയും എത്ര കൊടുക്കാനുണ്ടാവും? 60,000 കൊടുക്കാനുണ്ടാവും. ഒരു കോടി 3,000 വെച്ച് അന്ന് മിനിമം റേറ്റ് എത്രയാണ്? 30,000. അത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിനേക്കാൾ കൂടുതൽ അപ്പം കൊടുക്കാണ്. ഷോർട്ട് വർക്കിംഗ് ഉണ്ടോ? ഇല്ല. സർപ്ലസ് ഉണ്ടോ? ഉണ്ട്. ഇതിന് 30,000. റിക്കവറി ഉണ്ടോ? ഇല്ല. നോട്ട് റിക്കവറി ഉണ്ടോ? ഇല്ല. എത്ര പേയ്മെന്റ്? 60,000. ഒറ്റ വർഷം കൂടി അല്ല, 2018 എത്ര രൂപയുടെ? 21 രൂപ. 63,000 രൂപ കൊടുക്കാനുണ്ടോ? അന്ന് മിനിമം എത്രയാണ്? 30,000. പ്രസക്തി ഒന്നുമില്ല ഇപ്പോ. ഇവിടെ എല്ലാം ഇവിടെ 33,000 ഉണ്ടാവും സർപ്ലസ്. റിക്കവറബിൾ ഒന്നുമില്ല, മണ്ണ് റിക്കവറബിൾ ഇല്ല. 63,000 രൂപ തന്നെ പേയ്മെന്റ് നടക്കണം. ഇതാണ് റോയൽസ്റ്റി അനാലിസിസ് ടേബിൾ ഉണ്ടാക്കുക. ഇതുണ്ടാക്കിയതിന് ശേഷമാണ് ഇനി ബുക്സ് ഓഫ് ലെസ്സി എന്ന് പറഞ്ഞ നമ്മൾ ജാനറേറ്റർ, ആ ചെറിയ ജാനറേറ്റർ പേടിക്കാൻ, ജാനറേറ്റർ പതിവ് പേടിക്കുന്നു, ചെറിയ ജാനറേറ്റർ ആരുടെ ബുക്കിൽ? ലെസ്സിയുടെ ബുക്കിൽ. ഓക്കെ.